ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കുരുമുളക് ചെടിയും അതിന്റെ നടീൽ ക്രമങ്ങളുമാണ്. സുഗന്ധ വ്യഞ്ജനത്തിന് പേരുകേട്ടതാണ് നമ്മുടെ കേരളം. നല്ലതുപോലെ മഴ ലഭിക്കുകയും ശരാശരി കൂടിയ താപനിലയും ചെറിയ രീതിയിൽ എങ്കിലും തണൽ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളിൽ കുരുമുളക് നന്നായി വളരും. കേരളത്തിലെ ലഭ്യമാകുന്ന ഞാറ്റുവേല കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. തണ്ടുകൾ മുറിച്ചു നട്ടാണ് കുരുമുളകിന്റെ തൈകൾ പുതുതായി ഉണ്ടാക്കുന്നത്. കുരുമുളക് ചെടി നടുന്നത് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുരുമുളക് വള്ളിയുടെ ചുവട്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളർന്നു പോകുന്ന തണ്ടുകളാണ് നടുന്നതിനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെയുള്ള തണ്ടുകൾ മുറിച്ച് കീഴ്ഭാഗവും മേൽഭാഗവും മുറിച്ച് മാറ്റണം. അതിനുശേഷം ഈ തണ്ടുകൾ ചെറിയ കഷണങ്ങളായി മുറിച്ച് മണ്ണ് നിറച്ച പോളിത്തീൻ കവറുകളിൽ നടുന്നു. ഇങ്ങനെ നടുന്ന വള്ളികൾക്ക് നല്ലതുപോലെ തണൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ നല്ലതുപോലെ നനച്ചു കൊടുക്കുകയും വേണം. ഇങ്ങനെ നട്ട തണ്ടുകൾ വേരുപിടിച്ചു കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുമ്പോൾ നടാവുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയാണ് കുരുമുളക് നടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം. ഇനി നമുക്ക് കുരുമുളക് ചെടിയുടെ നടീൽ രീതിയിലേക്ക് തിരിഞ്ഞു നോക്കാം. വണ്ണം കുറഞ്ഞതാണ് കുരുമുളക് ചെടി, എന്നാൽ കട്ടിയുള്ളതുമാണ്. പക്ഷേ ഇവയ്ക്ക് താങ്ങായ തെങ്ങ്, കമുക്, മുരിക്ക്, പ്ലാവ് പോലെയുള്ള മരങ്ങളോ ഉണ്ടായിരിക്കണം. താങ്ങായി നിൽക്കുന്ന മരത്തിന്റെ വടക്ക് ഭാഗത്ത് മരത്തിൽ നിന്നും 30 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയ തൈകൾ നടുന്നത്. വള്ളികൾ വളരുന്നതിനനുസരിച്ച് തണ്ടുകൾ ചകിരി വള്ളി കൊണ്ട് മരത്തിനോട് ചേർത്ത് കെട്ടിവെക്കണം. അങ്ങനെ കുരുമുളക് വള്ളിയുടെ മൊട്ടുകൾ മരത്തിൽ പടർന്ന് പന്തലിക്കാൻ സഹായിക്കുന്നു. ഈ മൊട്ടുകളിൽ നിന്നും പുതിയ കിളിർപ്പുകൾ ഉണ്ടായി ചെടി വളരുകയും ചെയ്യുന്നു. തൈകളുടെ ചുവട്ടിൽ ചപ്പുചവറുകൾ കൂട്ടിയിടുക. അതുവഴി ഈ അഴുകി ജൈവവളമാകാനും കാരണമാകും. അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്തുന്നതിനും മണ്ണിനു മുകളിലൂടെ പടർന്നു പോകുന്ന വേരുകൾ പൊട്ടിപ്പോകാതിരിക്കാനും സഹായിക്കും. വളമിടുകയാണെങ്കിൽ കൂടുതൽ മുളക് ലഭിക്കും. കുരുമുളക് വള്ളിയാണ് സാധാരണയായി നട്ടു പോരുന്നത്. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യയുടെ ഫലമായി കുരുവും നടാൻ ഉപയോഗിക്കുന്നുണ്ട്.